നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന LPUP ഷോർട്ട് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങ്, അതാണ് വെരിവട്ടം എന്ന പേരിൽ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇന്ന് ഈ ഒരു അധ്യാപക ദിനത്തിൽ തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം തുടങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എന്താണ് ടീം അധ്യാപക കൂട്ടം എന്നുകൂടി ഒരു രണ്ട് വാക്കിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ എത്തപ്പെട്ടതിൽ ഭൂരിപക്ഷവും ആദ്യമായിട്ടായിരിക്കും അധ്യാപക കൂട്ടത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ടാണ്. അധ്യാപക കൂട്ടം എന്നതൊരു സോഷ്യൽ മീഡിയ അക്കാദമിക് കൂട്ടായ്മയാണ്. ഇവിടെയുള്ളത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരുടെ, അതും പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ ഫേസ്ബുക്ക് പേജ്, ബ്ലോഗ്, യൂട്യൂബ് ചാനലുകൾ തുടങ്ങി വിവിധങ്ങളായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെയാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ യൂട്യൂബ് എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പലർക്കും ഒരു നെറ്റ് ചുളിച്ചവരുണ്ടാവും. കാരണം ഈ അധ്യാപകർക്ക് കിട്ടുന്ന പൈസ പോരാഞ്ഞിട്ട് പിന്നീട് അധിക വരുമാനത്തിനുള്ള ഒരു മാർഗമാണോ ഇത്തരം കൂട്ടായ്മകളുടെ സംഘാടനം വഴി ശ്രമിക്കുന്നത് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംശയിച്ചിരിക്കുക. നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക, അധ്യാപക കൂട്ടത്തിൻ്റെ ബാനറിൽ നടക്കുന്ന ഒരു പരിപാടിയിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യാതൊരുവിധ സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഞങ്ങൾ സാമ്പത്തിക ലാഭത്തിനോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് യാതൊരു പരിപാടിയിലും നടത്താറില്ല, ആസൂത്രണം ചെയ്യാറില്ല എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനലാകട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്ലോഗാകട്ടെ, മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ മോണിറ്റൈസേഷൻ ചെയ്യുകയോ അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ശ്രമിക്കുകയോ ചെയ്യാറില്ല. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ രാജേഷ് സാറാണ്. മീറ്റിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്നേഹത്തോടുകൂടി തന്നെ ഈ ഒരു മീറ്റിലേക്ക്, ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു ക്ലാസിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പലരും എയ്ഡ് സ്കൂളിലോ ഒരു പക്ഷേ സ്വകാര്യ അൺഎയ്ഡ് സ്കൂളിലോ ഒക്കെ അധ്യാപകരായി ജോലി ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് അധ്യാപനത്തിൽ പുതിയതായി പ്രവേശിക്കുന്നവരാകണമെന്നില്ല, തീർത്തും പുതിയതായി മറ്റ് ജോലിയിലൊക്കെ ജോലിയൊക്കെ എത്തി തീർത്തും പുതിയതായി പ്രവേശിക്കുന്നവരും ഉണ്ടാകാം. ഒരുപക്ഷെ അഭിമുഖത്തെ സംബന്ധിച്ച്, പബ്ലിക് സർവീസ് കമ്മീഷന്റെ അഭിമുഖത്തെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരും ഇതിലുണ്ടാകാം. ഈ ഒരു ക്ലാസ് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ അഭിമുഖ പരീക്ഷയിൽ വിജയിക്കുന്നില്ല. പക്ഷെ ചില വഴികൾ അറിഞ്ഞിരിക്കുന്നത് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സുഗമമായി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സൗകര്യമാണ്. നമ്മൾ പോകാനുള്ള വഴി എങ്ങനെയാണ് എന്നറിഞ്ഞാൽ ആ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതെങ്കിൽ ആ വഴി നമുക്കൊരു മുന്നൊരുക്കം നടത്താം. ആ മുന്നൊരുക്കത്തിന് നിങ്ങൾ തയ്യാറാകണം. അത് വഴി പറഞ്ഞു തരാനുള്ള, ശരി, വഴിയുടെ വഴി കാണിച്ചു തരാനുള്ള ഒരു പ്രവർത്തനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ആദ്യം ആലോചിക്കേണ്ട കാര്യം, LPUP അസിസ്റ്റന്റ് അധ്യാപകനായി ജോലി കിട്ടുവാനുള്ള പ്രധാനപ്പെട്ട മാർഗം എഴുത്ത് പരീക്ഷയിലെ മാർക്കാണ്. എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്ന ഉയർന്ന മാർക്കാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തിൽ എത്തിക്കുന്നത്. പക്ഷേ അതിൽ ലഭ്യമായ മാർഗിനോടൊപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ മാർഗം ചേർത്തുകൊണ്ടാണ് റാങ്കിന്റെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്റർവ്യൂവിന്റെ മാർഗിന് ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിന്റെ 150-ാമത്തെ ആളെയാണ് വരെയാണ് എടുക്കുന്നതെങ്കിൽ 150-ാമത്തെ ആൾക്ക് ഇന്റർവ്യൂവിൽ 14 മാർക്കും 159-ാമത് നിൽക്കുന്ന ആൾക്ക് ഇന്റർവ്യൂവിൽ 12 മാർക്കുമാണ് കിട്ടിയതെങ്കിൽ ഇന്റർവ്യൂവിന്റെ മാർക്ക് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ആ ജോലി കിട്ടുന്നത്. അപ്പൊ നേരിയൊരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും ഒരു റാങ്ക് പട്ടിക ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നാകും. എങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്നുള്ളത് ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ വർഷം LPSA റാങ്ക് ലിസ്റ്റ്, ഇതിന്റെ അകത്തിൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച
അജിത് സാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തുടർന്നും ഇത് മറ്റ് പല മേഖലകളിലും പരിശീലനമൊക്കെ നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതേ റാങ്ക് പട്ടി എനിക്ക് അയച്ചു തന്നപ്പോ നമ്മുടെ LPST പത്തനംതിട്ട റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് സൂര്യ എന്ന് പറയുന്ന കുട്ടിക്കും രണ്ടാം റാങ്ക് ബ്ലസ്സി എന്ന് പറയുന്ന കുട്ടികൾക്കുമാണ്. ഇവർക്ക് മൂന്നും നാലും അവർക്ക് 12 മാർക്കാണ് ഇന്റർവ്യൂ എത്തിക്കിയത്. മൂന്നും നാലും റാങ്ക് കിട്ടിയവർക്ക് ഇന്റർവ്യൂവിൽ 13 മാർക്ക് കിട്ടി. പക്ഷേ അവർ റാങ്ക് പട്ടികയിൽ മൂന്നും നാലും ഇവർ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ചെറിയ മാർക്കിന്റെ ഏതാണ്ട് ഒരു മാർക്കിന്റെ ഒക്കെ രണ്ട് മാർക്കിന്റെ കഷ്ടിച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇന്റർവ്യൂവിലെ മാർക്കിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വേണം. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഇന്റർവ്യൂവിൽ 20 മാർക്കാണെന്ന് പറഞ്ഞു. നമ്മൾ ആ റാങ്ക് പട്ടിക പല റാങ്ക് പട്ടികയും പരിശോധിക്കുമ്പോൾ 8 മുതൽ 18 വരെയാണ് ഇന്റർവ്യൂവിന് മാർക്ക് കിട്ടുന്നത് എന്നാണ് തോന്നുന്നത്. അത് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ LPUP അസിസ്റ്റന്റ് റാങ്ക് പട്ടിക പരിശോധിക്കുമ്പോൾ ശരാശരി 11-14 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏതോ 150-ാമത്തെ റാങ്കിലുള്ള ഒരാൾക്ക് 9 മാർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് ആലോചിക്കാം. അപ്പം ഈ മാർക്കിന് ഒരു മാർക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ എന്നെങ്കിൽ റാങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലി കിട്ടുന്നതിനായിരിക്കും അത് സൗകര്യമാകുന്നത്. ഒരുപക്ഷെ ഭാവിയിലേക്ക് നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതിനായിരിക്കും നിങ്ങളുടെ റാങ്ക് പട്ടികയിലെ ആ ഉയർന്ന സ്ഥാനം സഹായിക്കുന്നത്. അതുമല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി പ്രൊമോഷൻ വരുമ്പോൾ നിങ്ങളൊക്കെ BEd ഒക്കെ പാസ്സായ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേര് BSc MSc ഒക്കെ കഴിഞ്ഞ് നെറ്റുമൊക്കെ ഉള്ളവരാണെങ്കിൽ സെറ്റുമൊക്കെ ഉള്ളവരാണെങ്കിൽ റാങ്ക് പട്ടികയിൽ താഴെ മുകളിലുമാണെങ്കിൽ ആദ്യത്തെ ആൾക്കാരിക്കും ചിലപ്പോൾ ഈ ഇത്തരം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിലെ മാർക്ക് ഉയർന്ന് റാങ്ക് പട്ടികയിൽ ആദ്യം വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകും. അപ്പൊ നമുക്ക് ഈ അഭിമുഖത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിയണം. നമ്മുടെ ഈ അഭിമുഖത്തെ തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് വീണ്ടും കൂട്ടിച്ചേരാം. ആത്മവിശ്വാസം, ഇതിന്റെ നിങ്ങളുടെ സംശയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും രതീഷ് പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇന്നൊരു അധ്യാപക ദിനമാകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക, വർത്തമാനം പറയുക എന്നുള്ള തൊഴിലായതുകൊണ്ട് അത് വളരെ ഇന്ന് ചെയ്യേണ്ട പണിയുമായതുകൊണ്ട് അത് വളരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടു കൂടി ഏറ്റെടുത്ത ജോലിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ആളുകളെ നമുക്ക് കിട്ടും. അവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ, പ്രശ്നങ്ങൾ, ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നൽകാം. നമുക്ക് കുറച്ചുകൂടി ഉയർന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അടുത്ത ക്ലാസ്സിനെ മാറ്റേണ്ടി വരുമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ സൂചന ഉണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ അങ്ങനെ മാറ്റുന്നതിനെ കുറിച്ചും ആലോചിക്കാം. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ചിലപ്പോൾ എന്നെങ്കിൽ ഒരു ഒരു റാങ്ക് 10-ഉം 15-ഉം ഒക്കെ ഒരു റാങ്ക് പട്ടികയിലെ മാർക്ക് വ്യത്യാസം കൊണ്ട് മാറും. പത്തനംതിട്ട ജില്ലയിലെ റാങ്ക് പട്ടികയിൽ ഞാൻ പേര് പറയുന്നു, ഒരു കുട്ടിക്ക് 39.33 മാർക്കേ ഉള്ളായിരുന്നു കഴിഞ്ഞ LPST റാങ്ക് പട്ടികയിൽ. 33.33 ആ കുട്ടിക്ക് താഴെ 14 കുട്ടികൾ അവളെക്കാളിൽ ഉയർന്ന മാർക്കുള്ളവരാണ്. പക്ഷെ ഈ കുട്ടിക്ക് 14 മാർക്ക് ഇന്റർവ്യൂവിൽ കിട്ടി. മാക്സിമം ആ ഇന്റർവ്യൂ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടി. ബാക്കിയുള്ളവർക്ക് അത് കിട്ടാത്തതുകൊണ്ട് ഈ കുട്ടി റാങ്ക് പട്ടികയിൽ അവരുടെ 14 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ 14 പേരെ കളി മുമ്പിപ്പോയി. ഞാൻ പറഞ്ഞത് ഇതൊരു ചെറിയ സാധ്യതയാണ് ഈ റാങ്ക് പട്ടികയിൽ മുമ്പിലെത്താൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എഴുത്ത് പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ തയ്യാറെടുത്തോ അതേപോലെ തന്നെ ഈ അഭിമുഖ പരീക്ഷയ്ക്കും തയ്യാറെടുക്കണം. സാധാരണഗതിയിൽ PSC പരീക്ഷയ്ക്ക് അഭിമുഖത്തിന് വരുന്നത് ഒരു PSC മെമ്പർ. അത് PSC മെമ്പർമാരുടെ എണ്ണത്തിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും. ചിലപ്പോൾ രണ്ടൊക്കെ വന്നൊന്നും ഇരിക്കാം. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ഒക്കെ PSC മെമ്പർമാർ വന്നിരിക്കാം. പക്ഷെ അവർക്കൊരു പ്രത്യേകമായ അവരെല്ലാം കൂടെ കൂടിയാലോചിച്ചാണ് മാർക്ക് ഇടുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രതിനിധി കാണും. 3-ാമത്തെ ഒരാൾ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് കാണും. ഈ 3-4 ആളുകളായിരിക്കാം നിങ്ങളെ അഭിമുഖം നടത്തുവാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് തയ്യാറാകണം. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ DD, BO, ഡയറ്റ് പ്രിൻസിപ്പൽ, ഡയറ്റ് ഫാക്കൽറ്റി അംഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. PSC മെമ്പർമാർ നിങ്ങൾക്കറിയാം, അവരൊക്കെ ആയിരിക്കാം. പിന്നെ സബ്ജക്ട് എക്സ്പെർട്ട് എന്ന് പറയുന്നത് അത് PSC നിശ്ചയിക്കുന്ന ഒരാളായിരിക്കും. അതാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ഇന്റർവ്യൂവിനും ഓരോ എന്താണ് അവരുടെ, ചിലപ്പോൾ റിട്ടയർ ചെയ്ത കോളേജ് അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ അധ്യാപന പരിചയമുള്ള മറ്റ് ഡയറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകരായ എന്തായാലും ഒരു എക്സ്പെർട്ടും കാണും. ഈ ഇന്റർവ്യൂവിനെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ആത്മവിശ്വാസം വാനോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനായസേന കടന്നു പോകാൻ കഴിയും. എപ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? ഒരാൾക്ക് എപ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? അതൊരു ചോദ്യമാണല്ലേ. എപ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ചു പോകും. നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വളരെ കുളായി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട നല്ല തയ്യാറെടുപ്പ് ഉള്ളപ്പോഴാണ്. നല്ല തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ കഠിനമായ അധ്വാനം വേണം. അപ്പൊ കഠിനമായ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല തയ്യാറെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഇത് വേണം. ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ഇതെനിക്ക് കിട്ടും, എനിക്ക് കിട്ടാനുള്ള ജോലിയാണ് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും നല്ലതാണ്.
ഇതൊക്കെ ഇങ്ങനെ എന്താ ഉപദേശമല്ല. നമ്മൾ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓ എഴുത്ത് പരീക്ഷയിലൊക്കെ എന്റെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ടോപ്പ് ഇന്റർവ്യൂവിൽ നേടണം എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇനി വേഗത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു. എന്താണ് തയ്യാറെടുപ്പ്? എന്റെ അതിൽ ഒരു പ്രധാനം, മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നവർക്ക് ഏതൊരു അഭിമുഖ പരീക്ഷയും നേരിടാൻ പറ്റും. എങ്ങനെയാണ് മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നത്? ഒന്ന്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി കാണുക. ഒരു ഗസ്സിംഗ് ഉണ്ടല്ലോ, ആ ഗസ്സിംഗ് നിങ്ങൾ ഒരുപക്ഷെ ഇത്തരം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ആ ഗസ്സിംഗ് പൂർണ്ണാർത്ഥത്തിൽ ശരിയാകണം. പക്ഷെ പല ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ കൂടെ കടന്നുപോയി ജോലി കിട്ടിയ അധ്യാപക സുഹൃത്തുക്കൾ അവരൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ വർത്തമാനം പറയണം. പി എസ് സി ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളോടൊക്കെ ഇനി സമയം കിട്ടിയ ചേട്ടാ ചേച്ചി ആ ഇന്റർവ്യൂവിൽ എങ്ങനെ പോയിട്ട് എന്താണ് ചോദിച്ചത്, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അപ്പൊ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ഇവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ബുദ്ധിപരമായ ഒരു ഊഹത്തിന് ഇന്റലിജന്റ് ഗസിംഗിന് നമ്മൾ തയ്യാറാകും. എന്റെ അഭിമുഖത്തിന് ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇന്റലിജന്റ് ഗസിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇതൊരു അധ്യാപക തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ തീർച്ചയായും ആ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും. സാധാരണ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സ്വയം പരിചയപ്പെടുത്താൻ പറയും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വയം പരിചയപ്പെടുത്തൽ. അത് നിങ്ങൾ നിങ്ങളുടെ പേര് പറയുന്നു, സ്ഥലം പറയുന്നു, വിദ്യാഭ്യാസ യോഗ്യത ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയും. അത് ഇപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുന്ന, പക്ഷെ ഒരു ചോദ്യത്തിന് മുമ്പിൽ പതറാതെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള മാറി മാറി ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊക്കെ നോക്കി അല്പം ചിരിച്ചുകൊണ്ട് വളരെ പ്രസാദാത്മകമായ അന്തരീക്ഷത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇപ്പോഴത്തെ ചോദ്യമാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പറ്റുമോ? പറ്റില്ല എങ്കിൽ പണ്ട് നമ്മൾ പറയും കണ്ണാടിയെ നോക്കി പരിചയപ്പെടുത്താം എന്ന് പറയുമല്ലോ. കണ്ണാടിയെ നോക്കിയിട്ട് ഞാൻ രാജേഷാണ്, ഞാൻ എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ഇതുവരെ പാരൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു, ഈ ജോലി കിട്ടിയെങ്കിലേ, പരാധീനതകളും പരിഭവങ്ങളും അല്ല, ഈ ജോലി കിട്ടിയാൽ ഞാൻ നന്നായി അധ്യാപനം നടത്തും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ നല്ലത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരൊന്നും കാണണമെന്നൊന്നുമില്ല, നമ്മൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പൊ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. ആരാണ് നിങ്ങൾ, എന്താണ് കുട്ടി, എന്താണ് സ്വയം പരിചയപ്പെടുത്തിയാൽ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും? ഒരു രണ്ടോ മൂന്നോ തവണ പറയുമ്പോൾ, ഒരു തവണ പറയുന്നു, നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തേ കേൾക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും ഓ അത് അങ്ങനെ പറയണ്ടായിരുന്നു, ഇതിങ്ങനെ. അപ്പൊ ഒരു സ്വയം വിമർശനത്തിന്റെയും സ്വയം പഠനത്തിന്റെയും ഒരു അവസരം ഈ ഇന്റർവ്യൂവിലൂടെ കടന്നു പോകുവാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, റെക്കോർഡ് ചെയ്യുക, വീണ്ടും കാണുക, അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും. അത്രയും പോരായിരുന്നു, ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകളൊക്കെ ഉണ്ട്, അത്തരം വീഡിയോകൾ കൂടെ കടന്നു പോകാം. ചില സിനിമകളിലെയൊക്കെ ഇന്റർവ്യൂ തമാശയായിട്ടൊക്കെ ആണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കുണ്ട്, അതൊക്കെ കാണാം. അതിലൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾക്കൊരു ആനന്ദവും. ഇനിയത്തെ നിങ്ങളുടെ ഫോക്കസ്, ഇനി നിങ്ങളുടെ നിങ്ങൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു ഇത്തരം ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫോക്കസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് സ്വാഭാവികമായി നമ്മുടെ തലച്ചോറ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂട്ടുകാരുടെ മുമ്പിൽ നടത്താം. നിങ്ങളിപ്പോ രണ്ടോ മൂന്നോ കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളോട് റെഡി കണ്ടില്ലയോ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, നിങ്ങൾ പിന്നെ നിങ്ങളെ തന്നെ ഒന്ന് നിന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നു, പറയാമല്ലോ. ഒരു ഒരു ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കും, എന്തുകൊണ്ട് ഈ ജോലി തെരഞ്ഞെടുത്തു എന്ന്, എന്തിനാണ് ഈ ജോലിക്ക് വരുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ പങ്കെടുത്ത എല്ലാ പി എസ് സി ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുടെ, ഫോറസ്റ്റ് ഗാർഡിൻ്റെത്, എൽ പി യു പി അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള പങ്കെടുത്ത എല്ലാ ഇന്റർവ്യൂവിലും എന്താണ് ഈ ജോലിക്ക് വരാനുള്ള കാരണം. അത് പഴയ ചോദ്യമാണ്, ഇപ്പൊ അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ ഈ ജോലി പർട്ടിക്കുലർ ഒരു ജോലിയാണ്, അത് അധ്യാപനമാണ്, ടീച്ചിങ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അധ്യാപകരാകുന്നത്? അപ്പൊ നിങ്ങൾ ഉത്തരം പറയാം, എനിക്ക് അധ്യാപകത്തോട് വലിയ ഇഷ്ടമുണ്ട്. അപ്പൊ തീർച്ചയായും ഉപചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം, എന്തുകൊണ്ടാണ് ഇഷ്ടം. അപ്പൊ ഇഷ്ടത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടാൽ നിങ്ങളുടെ ഉത്തരങ്ങൾ, നമ്മൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് പോലെയാണ് തയ്യാറെടുത്തിട്ട് ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായത്, അല്ലെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ഇന്നാരായിരുന്നു, അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതാകാൻ കാരണം. അപ്പൊ എല്ലാ കാര്യത്തും ഈ ഉപചോദ്യങ്ങൾ തയ്യാറാക്കി എന്തുകൊണ്ട് ജോലി തിരഞ്ഞെടുത്തു നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ ആലോചിക്കണം. അതിനും ഉത്തരം നിങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് സ്വയം പരിശോധിച്ച് ഒന്നുപോകണം. നിങ്ങളുടെ കൂട്ടായ്മകളിൽ അത്തരം ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള വിശദീകരണമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പൊതു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഒരു പൊതു സ്വഭാവമാണ്. ഇതിപ്പോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല ഗ്യാപ്പ് കാണും. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ മറ്റു പല മേഖലയിലായിരിക്കും, അധ്യാപനമേ ആയിരിക്കത്തില്ല.
വേറെ ഏതെങ്കിലും ഒക്കെ തൊഴിൽ മേഖലകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അവർ നിങ്ങളുടെ ബയോഡേറ്റ പരിശോധിക്കുമ്പോൾ, ഡേറ്റ് ഓഫ് ബർത്ത്, അവർ നിങ്ങളുടെ പ്രായമോ കാണുമ്പോൾ ഇത്രയും നാൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരാം. അപ്പൊ ആ ചോദ്യവും നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പോകണം. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ ചെയ്യുന്നത്. പരമാവധി കാര്യങ്ങൾ സത്യസന്ധമായി പറയുക എന്നുള്ള ഒരു ചെയ്യണം. പരമാവധി കാര്യങ്ങൾ ചിലത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നറിയാം, എങ്കിലും പരമാവധി എന്താണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ഏത് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഈ കണ്ടെത്തി കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്, നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ട് ആ മേഖലയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വേറെ ഒരു പ്രയാസം കുറഞ്ഞു, ഒരു ജോലി ഇല്ലായിരുന്നു ചുമ്മാ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ര നാൾ എന്താ ചുമ്മാ ഇരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നു ചോദിച്ചാലോ. അതുകൊണ്ട് നമ്മൾ പരമാവധി സത്യസന്ധമായി കാര്യങ്ങൾ പറയുക എന്നുള്ളത്, ഞാൻ പി എസ് സിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞാലും മതി, പരമാവധി സത്യസന്ധമായി പറയുക ആ ഇടവേള എന്ത് ചെയ്യുന്നു. അപ്പൊ ഇപ്പോൾ അധ്യാപനം ലഭിച്ചാൽ അത് എങ്ങനെ ഉപകാരപ്പെടും ചിലപ്പോൾ ചോദിച്ചേക്കാം. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലായിരുന്നു. ഇപ്പൊ നിങ്ങളെ ഈ സ്കൂളിൽ നിങ്ങൾക്ക് എൽ പി എസ് എ നിയമനം കിട്ടിയാൽ യു പി എസ് ടി നിയമനം കിട്ടിയാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ഈ സമൂഹത്തിന് പ്രയോജനം, ഇത്തരം ചോദ്യങ്ങളുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഈ ഈ പൊതു സ്വഭാവമുള്ള ചോദ്യങ്ങളെ കുറിച്ച് ഇതിനകം തന്നെ പല ഇന്റർവ്യൂവിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും. ഇത് അധ്യാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ കാലയളവിലെ ജോലി. പിന്നെ നമ്മുടെ വിഷയം ഒരു പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ബി എഡ് എഴുതിയവരാണ് യു പി എസ് ടി നിയമനത്തിൽ ബി എഡ് എഴുതിയവരും ടി ടി സി എഴുതിയവരും വരും. ആ ടി ടി സി കഴിഞ്ഞവർ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ നിയമനത്തിന് വരുമ്പോഴേക്കും അവർ ഡിഗ്രിയൊക്കെ പാസ്സായി പി ജിയും ബി എഡും ഒക്കെ പാസ്സായിട്ട് വരുന്ന ആളുകളായിരിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടാകും കണക്കാണെങ്കിൽ ആ കണക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സാധ്യത അതിന്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി നന്നായി മനസ്സിലാക്കണം. ചിലപ്പോൾ സബ്ജക്ട് എക്സ്പെർട്ട് കണക്കാണെങ്കിൽ അദ്ദേഹം നിങ്ങളോട് ഗണിതവുമായി ബന്ധപ്പെട്ട ടീച്ചിങ് മെത്തഡോളജി ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അത് ഏത് വിഷയമാണോ അത് തയ്യാറാകണം. എൽ പി എസ് ടി നിയമനത്തിന് പോകുന്ന ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഫോൺ കട്ട് ചെയ്തോട്ടെ, അവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മുൻകൂട്ടി ഇപ്പൊ ബി എസ് സി കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അത് ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്ര വർഷമാണ്, പ്രത്യേകിച്ച് പുതിയ വിഷയങ്ങൾ, ഇപ്പൊ ചില ആളുകൾ പിന്നെ നാനോ ടെക്നോളജി അല്ലെങ്കിൽ എം ബി എ എടുത്തവർ കാണും, ബി ബി എ എടുത്തവർ കാണും, ഇതൊന്നും അല്ലാതെ ടി ടി സി കഴിഞ്ഞിട്ട് വേറെ വേറെ ഡിഗ്രി വിഷയങ്ങൾ എടുത്ത ആളുകൾ കാണും. അവരൊക്കെ ആ കാര്യത്തെ കുറിച്ചുള്ള ഒരു പൊതുധാരണകളും ആശയവിനിമയത്തിനുള്ള ഒരു ശേഷിയും നല്ലവണ്ണം ഒരു ആശയവിനിമയം നടത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോഴേ ഒരു പേടിക്കേണ്ട കാര്യമൊന്നും, നിങ്ങൾക്കിപ്പോൾ മോക്ക് എത്ര വേണമെങ്കിലും നടത്താം. അതൊരു മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഇന്റർവ്യൂ പങ്കെടുക്കുന്നതായിട്ട് വന്ന് ഇന്റർവ്യൂ പങ്കെടുക്കുക, പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോട് എളിമയോടുകൂടി നമ്മൾ ഈ ഇരിക്കുന്ന ആളെ എന്താണ് ഇരിക്കുന്ന ആളുടെ മുമ്പിൽ ഞാൻ വലിയ സംഭവമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. വളരെ വളരെ എളിമയോട് സ്വാഭാവികമായി ചിലപ്പോൾ അതൊരു ചിലപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ ഒരു അഭിനയമാണെന്നറിയാം, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാത്തതാണ്. പക്ഷെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഏതെങ്കിലും ഒരാൾ നിങ്ങൾ ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇഫ് യു ക്യാൻ യു വിൽ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. അപ്പൊ അതിന് കഴിയാത്ത ആളുകൾ അതിന് തയ്യാറാകണം. അത് അങ്ങനെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ സബ്ജക്ട് എക്സ്പെർട്ട് വരികയാണ്. നിങ്ങൾ ടി ടി സി കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ്സായിരിക്കുന്ന ബി എ ഇംഗ്ലീഷാണ്. അപ്പൊ അതേ ഇംഗ്ലീഷ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം പറയാം. ഇംഗ്ലീഷിന്റെ ആരോട് മാത്രമാകണമെന്നില്ല, എനിക്ക് ഈ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ അന്ന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് അത് കഴിഞ്ഞുണ്ടെ പറഞ്ഞു, ഒരു ഞങ്ങളൊരു ഇംഗ്ലീഷ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ കഴിവ് എത്ര മാത്രമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സാർ ഐ വിൽ ട്രൈ മൈ എന്റെ ഒരു കഴിവ് അനുസരിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ആ ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ ശ്രമിച്ചൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി എന്താ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ പോകാൻ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ നന്നായി അറിയുക. അങ്ങനെ നന്നായി അറിയുന്നത് എന്താണ് വിദ്യാഭ്യാസ വകുപ്പ്, എന്താണ് ഈ സ്കൂളിങ്ങിന്റെ കേരളത്തിലെ സംവിധാനം, എന്താണ് സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഓഫീസുകളാണ് ഇപ്പോഴുള്ളത്, ആ ഓഫീസുകളുടെയും മേലധികാരികൾ ആരൊക്കെയാണ്, അവരുടെ ചുമതല എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങൾ എന്താണ്, സ്കൂളിൽ എന്തൊക്കെയുണ്ട്. ഇപ്പൊ സ്കൂൾ ഹെഡ്മാസ്റ്റർ മാത്രമേ ഉള്ളൂ, സ്കൂളിൽ എസ് ആർ ജി ഉണ്ട്, അതെന്താണ് എസ് ആർ ജി, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, അധ്യാപകർ അക്കാഡമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയാണ് എസ് ആർ ജി, എസ് എസ് ജി അല്ലെങ്കിൽ സ്കൂൾ വികസന സമിതി, സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ്, അതെന്താണ്, അത് സ്കൂളിന്റെ വികസന കാര്യങ്ങൾക്ക് രക്ഷകർത്താക്കളല്ലാത്ത ആളുകളെല്ലാം കൂടി കൂടിച്ചേർന്നുള്ള സമിതിയാണ്. എസ് എം സി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ സ്ഥാപിതമായിട്ടുള്ള സ്കൂളിനെ മെച്ചപ്പെടുത്താനുള്ള സമിതിയാണ് എസ് എം സി. പൂർവ്വ അധ്യാപക സംഘടന പേര് തന്നെ കാര്യമുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഇതെല്ലാം ഉണ്ട്. ഈ സമിതികളൊക്കെ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത്, സ്കൂളുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുടെ ഒരു നീണ്ട നിരയാണ് ഇപ്പോൾ
കാണുന്നത്. മറ്റൊന്ന് അതിന്റെ മുകളിൽ പ്രൈമറി സ്കൂളുകളുടെ ചുമതല എഇഒമാർക്കാണ്. എഇഒമാർ കഴിഞ്ഞാൽ തൊട്ടുമുകളിലുള്ള വിദ്യാഭ്യാസ ഓഫീസർ ഡിഇഒമാരാണ്. അവർക്ക് വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതലയാണ്. വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നത് സ്കൂൾ പ്രൈമറി സ്കൂളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എഇഒ, ഹൈസ്കൂളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഡിഇഒ. അപ്പൊ കേരളത്തിൽ എത്ര എഇ ഓഫീസുകളുണ്ട്? നിങ്ങളിപ്പോ നിങ്ങളുടെ ജില്ലയിൽ എത്ര ഡി ഓഫീസുകളുണ്ട്? നിങ്ങളുടെ ജില്ലയിൽ എത്ര എഇ ഓഫീസുകളുണ്ട്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഒപ്പം തന്നെ ഇപ്പൊ ഡിഇഒ കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തൊട്ടുമുകളിലുള്ള അധികാരി ഡി ഡി ആണ്, ഒരു ജില്ലയിൽ ഒരാളാണ്. അത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഡി ജി ആണ് വിദ്യാഭ്യാസ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. ഡി ജിക്ക് മുകളിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ്. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോഴാരാണ് ആ ഡി ജി എന്ന് ചോദിച്ചാൽ ആ പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയണം. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ ജില്ലയിൽ ആരൊക്കെ ഓഫീസുകൾ വരും എന്ന് ചോദിച്ചാൽ മനസ്സിലാകണം. അപ്പൊ നമ്മുടെ വകുപ്പിന്, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാലയത്തെയും നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിന്റെ ഭാഗമായി ഇതിന്റെ പൂർണ്ണരൂപവും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതിനുശേഷമാണ് ഹയർ സെക്കൻഡറി. അപ്പൊ നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകരിക്കുവാനാണ് കേരളത്തിൽ സർക്കാർ തിരുവനന്തപുരസ്ഥനാണ്. അതാണ് ഡി ജി ഇ. മുമ്പ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന തസ്തികയായി അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ജീവൻ ബാബു IAS ആണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹം ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പഴയ ഡി പിയുടെയും സ്ഥാനമല്ല, ഈ മൂന്ന് സ്ഥാനങ്ങളും അദ്ദേഹം ഒരുമിച്ചാണ് വഹിക്കുന്നത്. ഇതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഘടന. അതിന്റെ മുകളിലാണ് വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും ഒക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അതിന്റെ അക്കാഡമിക പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സമാന്തരമായി ചില സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് കൈറ്റ്. നിങ്ങൾക്ക് കൈറ്റിന്റെ പൂർണ്ണരൂപം അറിയായിരിക്കാം. കൈറ്റാണ് നമ്മുടെ IT എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചും ഉള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കൈറ്റാണ്. കൈറ്റ് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് SERT. SERT എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം. നമ്മുടെ പാഠ്യപദ്ധതി, പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം, അധ്യാപക പരിശീലനം എന്നിവയിൽ അക്കാഡമിക് കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുന്ന സമിതിയാണ് SERT. ആ SERTയുടെ ഒരു കരിക്കുലം കമ്മിറ്റി ഉണ്ടാണ്. അവരാണ് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതൊരു വിദഗ്ധരുടെ സമിതിയാണ്, അവരാണ് അതിന്റെ കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ടത്. അപ്പൊ ഈ കൈറ്റ്, SERT ഇവരുടെ ഫങ്ഷനിങ് എന്താണ്, അതിന്റെയൊക്കെ അതാത് സമയത്തെ ചുമതലക്കാർ ആരാണ് എന്നൊക്കെ ഇന്റർവ്യൂവിന് മുമ്പ് മനസ്സിലാക്കുകയും അവർ എങ്ങനെയാണ് കൈറ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ സ്വാധീനിച്ചത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത് പറയാൻ തയ്യാറായിരിക്കണം. അവരാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെയെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത എല്ലാ സ്കൂളുകളെയും ആധുനികവൽക്കരിക്കുന്നതിൽ, ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കുന്നതിൽ. ഹൈസ്കൂളുകളിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് റൂമുകളാക്കി. പ്രൈമറി ക്ലാസ്സുകളിൽ ഹൈടെക് ലാബുകളാണ് ഒരുക്കിയത്. അത് കൈറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. അതോടൊപ്പം തന്നെയാണ് നാം പറയേണ്ട, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ അക്കാഡമിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമഗ്ര ശിക്ഷാ കേരള. മുമ്പ് ഇതിന്റെ പേര് സർവശിക്ഷ അഭിയാൻ എന്നായിരുന്നു. ആ സർവശിക്ഷ അഭിയാൻ എന്നുള്ളത് ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളയായി മാറിയിട്ടുണ്ട്. ആ സമഗ്ര ശിക്ഷ കേരള എന്താണെന്നപ്പം നിങ്ങൾ മനസ്സിലാക്കണം. SSK എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഘട്ടത്തിൽ ഓരോ ജില്ലയിലും അതിന്റെ ചുമതലക്കാരന്റെ പേരെന്താണ്, വ്യക്തിപരമായ പേരല്ല സ്ഥാന പേര്, അത് DPC എന്നാണ്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ എന്നാണ് ഇപ്പോൾ നിലവിൽ ആ തസ്തികയുടെ പേര്. അതിന്റെ താഴെ BRC കളുണ്ട്. BRC കൾ നമ്മൾ പറഞ്ഞ AEO ക്ക് തുല്യമായ പരിധിയിലുള്ള വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കുന്ന ഒരു സമിതി, ഒരു ഇടമാണ് BRC കൾ. അവിടെ റിസോഴ്സ് ടീച്ചർമാരുണ്ടാകും. അവിടെ രണ്ട് തരത്തിലുള്ള അധ്യാപകരുണ്ടാകും. ഒന്ന് നിലവിലുള്ള അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന അധ്യാപകരും, രണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. മുമ്പ് ഇവരെ റിസോഴ്സ് ടീച്ചർമാരെന്നാണ് പറഞ്ഞത്. അവരും ഇവിടെ ഉണ്ടാകും. അവർക്കും ചില ഡ്യൂട്ടികളൊക്കെ ഉണ്ട്. അതിന് താഴെ സ്കൂൾ തലത്തിൽ ക്ലസ്റ്ററുകളാണ്, പഞ്ചായത്തുകളെ ക്ലസ്റ്റർ എന്ന പേരിലാണ് സമഗ്ര ശിക്ഷ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാരെന്നൊരു തസ്തികയുണ്ട് ഒരു പഞ്ചായത്തിന്റെ ചുമതലയിൽ. അവരൊക്കെയാണ് ഈ സമഗ്ര ശിക്ഷയുടെ പ്രവർത്തനങ്ങൾ AE ഓഫീസ് DE ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തം ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി തയ്യാറായതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അത്തരം ചോദ്യങ്ങൾ ഇടുകയും നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അത്തരം ടോപ്പിക് ഉണ്ടെങ്കിൽ വിദഗ്ധരായ ആളുകളെ കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട അവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഓരോ മേഖല സംബന്ധിച്ചും വിശദീകരിക്കാം. അവരുടെ ഫംഗ്ഷൻ ഇതൊക്കെ നമുക്ക് സൂചന കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം പഠിതാവായി കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും. പറ്റുമെങ്കിൽ നിങ്ങൾ ചിലർ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതു ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാൻ തയ്യാറാകണമെന്നുമാണ്.
ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മറ്റൊന്ന്, പുതിയ വിദ്യാഭ്യാസ കാര്യങ്ങൾ സംബന്ധം സശ്രദ്ധം പഠിക്കണം, ഒരു കുറിപ്പ് തയ്യാറാക്കണം. പുതിയ ഇപ്പൊ നടക്കുന്ന വിദ്യാഭ്യാസ കാര്യങ്ങൾ സംബന്ധിച്ച് സശ്രദ്ധം പഠിക്കണം, ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദേശീയ തലത്തിൽ എത്ര പേർക്ക് കേരളത്തിൽ നിന്ന് അവാർഡിന് ശുപാർശ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു ചോദ്യമാണ്. അത് ഇന്നത്തെ വാർത്തകളിൽ നിറയുന്ന അധ്യാപക അവാർഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ സശ്രദ്ധം ശ്രദ്ധിക്കുകയും അത് സംബന്ധിച്ച് നിങ്ങൾക്കൊരു കുറിപ്പുണ്ടാവുകയും വേണം. അത് സംബന്ധിച്ച ഡേറ്റകൾ ഇപ്പം ഇപ്പൊ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഭയങ്കരമായ പരാതികളും പരിമിതികളും ഒക്കെ നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവർക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സർക്കാർ ഒരു പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. എന്താണ് ആ പരിപാടിയുടെ പേര്? ആർക്കെങ്കിലും ആ മെസ്സേജിന്റെ പേരൊന്ന് എഴുതിയിടാൻ, മെസ്സേജിൽ ഒന്ന് എഴുതിയിട്ടാ മതി. വരുമില്ല, മിണ്ടുന്നില്ല. ഇത് നന്നായി, നിങ്ങളുടെ ഉത്തരം വിദ്യാകിരണം. ഓക്കെ മതി, താങ്ക് യു. വിദ്യാകിരണം എന്നാണ് ആ പദ്ധതി. ജി സ്യൂട്ട് അപ്പൊ ചോദിച്ചു. നമ്മളൊരു ഉത്തരം, നിങ്ങൾ അധ്യാപകരാകുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലാസ് മുറി ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ തെറ്റായ ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ തെറ്റായ ഉത്തരം നമുക്ക് വലിയ സ്പാർക്ക് നൽകും. ഇപ്പൊ ഈ ജി സ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറയത്തേയില്ലായിരുന്നു. അത് പറയാൻ ഇപ്പോൾ ഈ തെറ്റായ ഉത്തരം പറഞ്ഞ ആളുകൾ എനിക്കൊരു വഴി പറഞ്ഞു തരികയായിരുന്നു. ആ ആളെ ഞാൻ അഭിനന്ദിക്കുന്നു, ശരി പറഞ്ഞ വഴി. എന്താ ജി സ്യൂട്ട് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഓൺലൈൻ സ്വതന്ത്ര പ്ലാറ്റ്ഫോമുകളിലൊന്നും അല്ല ഇപ്പോൾ സാറുമാരുടെ ഇഷ്ടത്തിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുന്നത്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ മീറ്റിംഗ് കൂടുവാനുള്ള ഒരു 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 ആപ്ലിക്കേഷൻ മാത്രമാണ്. അവരൊരു ക്ലാസ് റൂമിന്റെ സാധ്യതകളും അതിലില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്ക് പഠനം ജി സ്യൂട്ടിലേക്ക് മാറുകയാണ്. എല്ലായിടത്തും മാറിയിട്ടില്ല. ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ രണ്ട് സ്കൂളുകളെ എടുത്ത് ചെയ്തു, തുടർന്ന് കുറച്ചധികം സ്കൂളുകളെ എടുത്തുകൊണ്ട് ആ സ്കൂളിലെ അധ്യാപകർക്ക് ജി സ്യൂട്ടിൽ ക്ലാസ്സുകൾ എടുത്ത് ക്ലാസ്സുകൾ എടുക്കാനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞു. ജി സ്യൂട്ടും ഗൂഗിൾ മീറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് സാധ്യതകളാണ് ജി സ്യൂട്ട് അധ്യാപകർക്ക് നൽകുന്നത്. അപ്പൊ ജി സ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തു. ജി സ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ കാലത്ത് അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജി സ്യൂട്ടിനും പകരം ഒരു പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ അധിഷ്ഠിതമായ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ വീണ്ടും ഒരു കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലാണ്, നിങ്ങൾ ഉബുണ്ടു എന്നൊക്കെ കേൾക്കുമല്ലോ. അതിലാണ് അധിഷ്ഠിതം, അത് ലൈസൻസ് വേണ്ടാത്തതാണ്. നമ്മളിപ്പോൾ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ പലതും നമ്മൾ വിൻഡോസിലൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ചിലരൊക്കെ ലൈസൻസോടുകൂടി കാശ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും കാശ് വാങ്ങിക്കാതെ ഉപയോഗിക്കുന്നവരെല്ലാം വിൻഡോസിന്റെ നിരീക്ഷണത്തിലാണ്. ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ അവർക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നിശ്ചലമാക്കാൻ അവർക്ക് കഴിയും. അവരത് ചെയ്യാത്തത് കേരളത്തിൽ സമാന്തരമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ വ്യാപകമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലൈസൻസിനെല്ലാം ഓരോ നമ്മൾ ഉപയോഗിക്കുന്നതിനെല്ലാം കനത്ത ഫീസ് ചെലുത്താൻ അവർക്ക് കഴിയും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് ഉബുണ്ടു എന്നൊക്കെ നിങ്ങൾ പേരിൽ കാണുന്നത്. അതിന്റെ പ്രത്യേകത, അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഇതായതുകൊണ്ട് അതിന് നമുക്ക് ആരോടും അതിന് സാമ്പത്തിക ബാധ്യതയില്ല, ലൈസൻസ് എടുക്കേണ്ടതില്ല. ഇത് നമുക്ക് അതിന്റെ കാലാനുസൃതമായി ഉണ്ടാകുന്ന വേർഷനുകൾ കേരളത്തിലെ കയറ്റി പരിഷ്കരിച്ച് കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി നല്ല നിലയിൽ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് വിശദീകരണത്തിലേക്ക് കടക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടും, ഒരു മണിക്കൂർ സമയമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ വിദ്യാകിരണിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. രണ്ടാമത്, ഇപ്പൊ ദേശീയ തലത്തിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം NEP എന്ന് പറയും, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ വരുന്നവരൊക്കെ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരാണെങ്കിൽ അവരുടെ മനസ്സിൽ അവർ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക, അവരിതിനെക്കുറിച്ച് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ NEP സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ആശങ്കകൾ, അവർക്കറിയാവുന്ന കാര്യങ്ങളിൽ അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ രൂപപ്പെടും. ആ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവർ തയ്യാറാകും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഒരു ഒരു കാര്യത്തിൽ പാണ്ഡിത്യമുള്ള ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ വെച്ച്
ശരി ഉത്തരവും നമ്മളോട് ഇപ്പൊ ചോദിക്കുന്നത് ആഫ്രിക്കയുടെ തലസ്ഥാനം ഏതെന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാവാൻ സാധ്യത വളരെ കുറവാണ്. അത്തരം ചില ചോദ്യങ്ങൾ നിങ്ങളുടെ പൊതുവിജ്ഞാനം വളക്കാൻ ഒന്നോ രണ്ടോ ചോദിച്ചാലും പൊതുവായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് ആണ് പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ പെർഫോമൻസ് പരിശോധിക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് കൂടും. അപ്പൊ അത്തരം ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് എന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പാറ്റേൺ എങ്ങനെയാണ് മാറുന്നത്, ആ പാറ്റേൺ മാറുമ്പോൾ കേരളത്തിൽ അതെന്ത് ഗുണമാണ് സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് ദോഷമാണ് സൃഷ്ടിക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ സെർച്ച് ചെയ്താൽ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുറിപ്പുണ്ടാകണം, അതിൽ എത്ര അധ്യായങ്ങളുണ്ട്, സ്കൂൾ അധ്യായത്തെക്കുറിച്ച് സ്കൂളുകളെ സംബന്ധിച്ച് എത്ര അധ്യായമുണ്ട്, ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങളോട് സ്കൂൾ സംബന്ധിച്ച് സ്വാഭാവിക നീതിക്കനുസരിച്ച് അങ്ങനെ ചോദിക്കാൻ പറ്റുകയുള്ളൂ. ആ 8 അധ്യായങ്ങളുടെയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയാണ് ഇപ്പോൾ പുതിയ അതിന്റെ അടിസ്ഥാനത്തിൽ SCERTയിൽ എങ്ങനെയാണ് പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത്, ഇക്കാര്യങ്ങളൊക്കെ NEPയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം. NEP നടപ്പിലാക്കിയപ്പോൾ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പേര് മാറിയത്, അതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന നയങ്ങളിൽ ചില സംസ്ഥാന ഗവൺമെന്റുകൾ എതിര് പറഞ്ഞത്, ചിലരിത് വളരെ നല്ലതാണ് ഏറ്റവും വേഗം നടക്കട്ടെ എന്ന് പറയുന്നത് ഒക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടേതായ സ്വന്തമായ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് ഇതുമായി ഈ സമകാലീന കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ സമയത്തെ സമകാലികമായ കാര്യം ഇതാകണമെന്നില്ല. ഒരുപക്ഷെ അന്ന് വിദ്യാലയങ്ങളിൽ എന്തെങ്കിലും ഒരു ഗുണ വിദ്യാലയം തുറക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കാം, വിദ്യാലയം തുറന്ന് സ്കൂളിൽ കുട്ടികൾ വരികയാണ്, നിങ്ങൾ ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ സാധാരണ പോലെ പഠിപ്പിക്കുമെന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ ആ ഉത്തരം തൃപ്തികരമല്ല. മറിച്ച് ഇപ്പോൾ സ്കൂളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് ഒരു പ്രധാനപ്പെട്ട ഗ്യാപ്പുണ്ട്, അത് സ്കൂളിംഗിൽ ചില ആശയങ്ങൾ അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. 1-2 ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൂളിന്റെ സവിശേഷമായ ഇടപഴകൽ മേഖലകളിലൊന്നും ഒരു ബന്ധവുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടിക്ക് സാമൂഹ്യ ജീവിതത്തിന്റെ സ്കൂൾ എന്ന് പറയുന്ന അനുഭവമേ ഇല്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ ചോദ്യങ്ങളായി നിങ്ങൾ നേടുകയും ചോദ്യങ്ങളായി ഉന്നയിക്കുകയും നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം അതിന്റെ ഉത്തരം പറയാൻ നമുക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം വേണമെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അതിരുന്ന് അതൊക്കെ തയ്യാറാക്കി തരാം. അതിനൊക്കെ ഞങ്ങൾ ഒരു ടീം ഈ അധ്യാപക കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ നിങ്ങൾ ഇത് മുൻകൂട്ടി കാണണം. മറ്റൊന്ന് കേരളത്തിലെ ഇപ്പൊ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. സർക്കാരിന്റെ 4 മിഷനാണ്, വിദ്യാഭ്യാസ മേഖലയിൽ ആ മിഷൻ ഇതാണ്. ആ മിഷന്റെ പ്രവർത്തനം ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്തേക്കൊക്കെ മിഷൻ അവസാനിപ്പിച്ച് അത് വിദ്യാകിരൺ നമ്മുടെ പൊതു പ്രോജക്റ്റിലേക്ക് മാറുകയും ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യും. 5 കോടി രൂപയ്ക്ക് കേരളത്തിൽ എത്ര വിദ്യാലയങ്ങൾ ഉണ്ടായി, അതുണ്ടാക്കിയ ഒരു മാറ്റം എന്താണ്? 3 കോടി രൂപയ്ക്ക് കേരളത്തിൽ എത്ര വിദ്യാലയം, എണ്ണമൊന്നും പഠിക്കണമെന്നല്ല, അതിന്റെ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് അതിന്റെ അക്കാദമികമായ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ. 2-ാമത്തേത് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മാർഗരേഖ നിങ്ങൾക്ക് PDF നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും, അത് വായിച്ചു നോക്കുന്നത് ഉചിതമായിരിക്കും. മറ്റൊന്ന് പഠിച്ച വിദ്യാലയങ്ങളെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചു വന്ന വഴിയിൽ കൂടെ കടന്നുപോയ വിദ്യാലയങ്ങളെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ച വിദ്യാലയ സംഭാവന ചെയ്ത പ്രശസ്തരായ വ്യക്തികൾ ഉണ്ടാകും. ഈ ഇന്റർവ്യൂവിന് വരുന്ന നല്ല പങ്കാളികളും അത്യാവശ്യം വായനയും എഴുത്തും ഒക്കെ ഉള്ളവരാകുമ്പോൾ, സാഹിത്യകാരന്മാരുമായും എഴുത്തുകാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒക്കെ ബന്ധമുള്ളവരാകുമ്പോൾ നിങ്ങളുടെ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യം ഇപ്പം എന്താണ്, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് അവർ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സാഹിത്യകാരന്റെ കാര്യം നിങ്ങളുടെ സ്കൂൾ കേൾക്കുമ്പോൾ, ചിലപ്പോൾ സ്കൂളിന്റെ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ അവർക്ക് ആ പേര് ഓർമ്മ വരും. അത്തരം സ്ഥലപ്പേരുള്ളവർ, അത്തരം വ്യക്തികളെ ഓർത്തെടുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കണം. ഒന്ന്, നിങ്ങൾ പഠിച്ച സ്കൂളുകൾ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കണം. ആ ചരിത്രം എങ്ങനെയാണ് സ്കൂൾ ഉണ്ടായത്, ആ സ്കൂളിൽ പഠിച്ച പ്രശസ്തരായ വ്യക്തികളത്, സ്കൂളിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ലഘു ചരിത്രം, അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമ്മൾ നാളെ അധ്യാപകരാകാൻ പോകുന്നവർ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളുടെ, ഇന്നത്തെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന വിദ്യാലയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണല്ലോ. അതുകൊണ്ട് ആ അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്കൂളിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കണം. സ്കൂളിൽ പഠിപ്പിച്ച പ്രധാന അധ്യാപകർ,
ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുമ്പോൾ എന്നോട് ചോദിച്ചാണ് പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പന്തളത്തിനടുത്തുള്ള പ്രശസ്തരായ രണ്ട് കവികളുടെ പേര് അവരുടെ പ്രാർത്ഥനാഗീതങ്ങളുടെയും പേര് പറയാൻ ചോദിച്ചതാണ്. അപ്പം എനിക്കത് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് തടസ്സം വന്നില്ല. അപ്പൊ എന്റെ വീട് ഈ സ്ഥലം പറഞ്ഞപ്പോ സ്ഥലം എം സി റോഡിൽ നിന്ന് എവിടോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അബദ്ധവശത്തിൽ പന്തളമെന്ന സ്ഥലം പറഞ്ഞപ്പോഴാണ് പന്തളത്ത് ജീവിച്ചിരുന്ന രണ്ട് കവികൾ പ്രശസ്തരായ പ്രാർത്ഥനാഗീതങ്ങൾ എഴുതിയ രണ്ട് കവികളുടെ പേര് പറയാൻ പറഞ്ഞത്. ഒന്ന് ദൈവമേ കൈതൊരാൻ എഴുതിയ പന്തളം കെ പി രാമൻപിള്ളയും രണ്ടാമത്തെ ആള് അഖിലാണ്ട മണ്ഡലം അണിയിൽ ചൊരുക്കി എന്ന് കവിത എഴുതിയ അല്ല നേരെ തിരിച്ചാണ് അഖിലാണ്ട മണ്ഡലം അണിയിൽ ചൊരുക്കി എന്ന കവിത എഴുതിയ പന്തളം കെ പിയും ദൈവമേ കൈതൊരാം എന്ന കവിത എഴുതിയ പന്തളം കേരള വർമ്മയാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു സൂചനയാണ്, ഇങ്ങനെ ഇനിയുള്ള ഇന്റർവ്യൂകളിൽ പോകുന്ന ആളുകളോടൊക്കെ ഏത് ജോലിയുടെ ഇന്റർവ്യൂ ആണെങ്കിലും അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ രീതി ഇതൊക്കെ വരാം. ചിലപ്പോൾ അതേ പി എസ് സി മെമ്പറാണ് വരുന്നതെങ്കിലും അദ്ദേഹത്തിന് ആ ചോദ്യത്തിന്റെ അവരുടെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിന്റെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരോട് കൂടുതൽ സംസാരിക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. പ്രശസ്തരായ വിദ്യാർത്ഥികൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഐ എ എസ് നേടിയ ആളുകളുണ്ടാകും, പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ ഇവരുടെ അതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരം നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പതരാതെ നിൽക്കുവാൻ കഴിയുമല്ലോ. മറ്റത് പൊതുവായ ഏത് ഇന്റർവ്യൂ പോയാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ ചില ചോദ്യങ്ങളോടുകൂടി പ്രതികരിച്ചിട്ട് ഈ ക്ലാസ്സിന് മൊത്തം അനുവദിച്ചിരിക്കുന്ന സമയം 40 മിനിറ്റ് ആണ്. ആ 40 മിനിറ്റ് അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം പറയാം. ഒന്ന് വസ്ത്രധാരണത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് വില കൂടിയ വസ്ത്രവും പുതിയ വസ്ത്രവും ഒന്നും ഇട്ടുകൊണ്ട് പോകേണ്ടതൊന്നുമില്ല. നമ്മളൊരു അലസരല്ല എന്ന് തോന്നണം. നമ്മൾ നീറ്റ് ആൻഡ് ആയിട്ട് പോകണം. അനാവശ്യമായി ആർഭാടം കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. ഞാനിത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരാൾ കൈ നിറയെ കയ്യിലും കാതിലും വഴുത്തിലും ഒക്കെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് പോയ എന്റെ കൂടെ തന്നെ ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയ ആളെ ഇന്റർവ്യൂ ബോർഡിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇത്ര ആഭരണങ്ങൾ ഇട്ടതിന്റെ കാരണം എന്താണ്? അത് ചോദിക്കേണ്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ അതൊരു ശരിയാണ്. നമ്മളൊരു ഒരു സാധാരണ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഒരു അങ്ങനെയൊക്കെ ഒരു സങ്കല്പങ്ങൾ ആളുകൾക്കുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കയ്യിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്കുണ്ട്, നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് കയ്യിൽ കൊണ്ടുപോകുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയുള്ളതായിരിക്കണം. പുതിയതാണെന്നൊന്നുമല്ല, അതൊക്കെ നമ്മളുടെ സ്വഭാവത്തെ ധ്വനിപ്പിക്കുന്നതാണ്. നമ്മൾ കൊണ്ടുപോകുന്ന നമ്മൾ നാളെ എങ്ങനെ പെരുമാറുമെന്നതിന്റെ സൂചനകൾ നൽകുക എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തലേ ദിവസത്തെ കരുതൽ ഉണ്ടാകണം. ഒന്ന്, തലേ ദിവസം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് രാത്രി ഇന്റർവ്യൂവിനൊന്നും രാത്രി ഉറക്കളച്ച് പഠിക്കാനേ പാടില്ല. ദൂരെയാണെങ്കിൽ തലേ ദിവസം തന്നെ പോകണം, അവിടെ സമയത്തെത്തണം, ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തണം, ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കരുതേണ്ട സാമഗ്രികൾ എണ്ണി എഴുതി വെക്കണം. PSC എന്തൊക്കെ കൊണ്ടുപോകണം, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അതിന്റെ കോപ്പി അതൊക്കെ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ച് അതെല്ലാം ഉണ്ടാകുന്ന പൂരിപ്പിക്കണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ബയോഡേറ്റ പൂരിപ്പിക്കണം. ഇനി ഞാൻ പോകുന്ന ഈ അധ്യാപക ദൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടന്നു വരാൻ സാധ്യത കഴിഞ്ഞ വർഷം മുഴുവൻ അധ്യാപകരും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ ഇനി ദിവസങ്ങളിലെ നിങ്ങളുടെ പ്രധാന ജോലിയാണ്. അപ്പൊ ഏത് വിഷയത്തിനാണ് ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾ LPST ആകുന്നുണ്ട്, UPST ആകുമ്പോൾ കുറച്ചൊരു ഇളവ് കിട്ടിയേക്കാം. എന്നാലും ഇന്ന് നിയമിക്കപ്പെടുന്ന UPSTമാർ എല്ലാം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവിടെ കണ്ടെന്ന് കണക്ക് കസേര ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ സബ്ബായി പഠിച്ച സയൻസ് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിച്ച മലയാളവും പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു ക്ലാസ് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ അതിനുവേണ്ടി ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടി വരും. ആ ടീച്ചിങ് മാനുവൽ ഒരു വലിയ പണ്ടാര ടീച്ചിങ് മാനുവൽ ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റ് സമയത്തേക്ക് ഒരു ക്ലാസ് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്താൽ ഓരോ വിഷയത്തിനും തയ്യാറായി നിങ്ങൾ സ്വയം ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തിയാൽ മെച്ചപ്പെടുത്തി അവരോടൊരു ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു 3 മിനിറ്റ് നിങ്ങളൊരു 5 മിനിറ്റ് ക്ലാസ്സിന് തയ്യാറാകുക. പക്ഷെ ആദ്യത്തെ 3 മിനിറ്റ് കൊണ്ട് ഇത് ചിലപ്പോൾ നിർത്തിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുക. 1-ാമത്തെ മിനിറ്റിലും സ്റ്റോപ്പ് പറയാൻ സാധ്യതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി രൂപപ്പെടുത്തി പോകണം. ഇപ്പൊ നിങ്ങൾക്ക് ചില മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കൈറ്റ് വിറ്റേഴ്സ് ചാനലിലെ ക്ലാസ്സുകളാണ്. ദയവായി അതിൽ ചില അഭിനയ പാഠങ്ങളുണ്ട്, അത് വേണ്ട.
അഭിനയ പാഠങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികളെ നിങ്ങളെല്ലാവരും എന്റെ മുമ്പിൽ ഇരിക്കുമല്ലേ, നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ, അതൊന്നും വേണ്ട. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഒരു ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുവാൻ നിങ്ങൾ ഓരോ വിഷയത്തിനും തയ്യാറാവണം. ഇപ്പോ ഉദാഹരണം, LPST ഇന്റർവ്യൂവിന് ചെയ്യുന്ന ഒരാളോട് 5 വിഷയങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, പരിസര പഠനം, പിന്നെ 1-2 ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ. അത് 1-2 ക്ലാസ്സിലെ പഠന രീതി നിങ്ങൾ TTC വ്യത്യസ്ത വിഷയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. അപ്പൊ ആ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിനനുസരിച്ച് കൊണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ ഭാഷയും ശാസ്ത്ര EVS ചേർന്ന് വരുന്ന ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. 1-ാം ക്ലാസ്സിലെ പാഠമാണ് എടുക്കുന്നതെങ്കിൽ ഊന്നൽ നൽകുന്ന ചില അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ ഈ ക്ലാസ് എടുക്കുക എന്നുള്ളത് ക്ലാസ് എടുത്ത് പഠിച്ച് റെഡിയായി നിന്നാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ പകുതി പാഠം കടന്നു എന്നുള്ളതാണ്. ക്ലാസ് എടുപ്പിൽ പരാജയപ്പെട്ട കുട്ടികൾക്കാണ് നിങ്ങൾക്ക് ഒരു മാർഗ്ഗമായിരിക്കാം നിങ്ങളുടെ ക്ലാസിന്റെ മെച്ചം കൊണ്ട് കിട്ടുന്നത്. പക്ഷെ ഒരു മാർഗ്ഗം കൊണ്ട് നിങ്ങൾ ഈ കടമ്പ ചാട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് LPST ഇന്റർവ്യൂവിനുള്ളവർ മലയാളത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാകണം, ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാകണം, EBS ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാകണം. മലയാളത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും, നിങ്ങൾ പാട്ട് പാടുമെന്ന് ചോദിക്കും, ഞാൻ പാടും, എങ്കിലും ഒരു കവിതയുടെ ക്ലാസ് എടുക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ മലയാളത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ ഒരു കവിതയുടെയും ഗദ്യപാഠത്തിന്റെയും ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാകണം. ചിലപ്പോൾ അവർ പറയുന്ന ഒരു ടോപ്പിക്കിലായിരിക്കും ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. ആ ക്ലാസ് എടുക്കാനും നിങ്ങൾ ഒരു ഇങ്ങനെ 2-3 വിഷയങ്ങളുടെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് എടുക്കാൻ പറ്റും. സ്വാഭാവികമായി കൂടുതൽ ആളുകളോടും ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിലൊരു ക്ലാസ് എടുക്കാനാണ്. കഴിഞ്ഞ ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ച ചോദ്യം. അപ്പൊ അതിന് തയ്യാറെടുത്ത് പോവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ടീച്ചറാകാനുള്ള ഇന്റർവ്യൂവിൽ അമേരിക്കയുടെ തലസ്ഥാനത്ത് നിന്നും 12 കിലോമീറ്റർ കിടക്കുന്ന സ്ഥലം ഏത് എന്ന ചോദ്യത്തിനപ്പുറത്ത് ടീച്ചിങ്ങിന്റെ എബിലിറ്റിയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളത് PSC തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്റർവ്യൂകളിൽ ടീച്ചിങ് എബിലിറ്റി പരിശോധിക്കാൻ വേണ്ടി അഭിമുഖത്തിൽ അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ മാത്രമല്ല, ഒരു പ്രൈമറി സ്കൂളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമോ അതെല്ലാം തയ്യാറാകണം. പ്രൈമറി സ്കൂളിൽ ചില തസ്തികകൾ കൂടിയുണ്ട്. അതാണ് ഇപ്പൊ SRG കൺവീനർ. അതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? SRG എന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പാണ്. അതിന്റെ കൺവീനർ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് സ്കൂളിൽ ചെയ്യുന്നത്? അപ്പൊ ആ കൺവീനറുടെ ജോലി നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പം പഠിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളത് ഈ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ ക്ലാസിന്റെ തുടക്ക ക്ലാസ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ തുടർച്ചയായി കൂടും. നമ്മൾ ആളുകളുടെ എണ്ണം കൂടിയത് കൂടുതലായതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ കൂടാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. വ്യത്യസ്തരായ ആളുകൾ അതിൽ പങ്കെടുക്കും. അതൊക്കെ രതീഷ് സാറ് വിശദീകരിക്കും. ഇനിയുള്ള കുറച്ച് സമയം നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് 9 മണിക്ക് നമുക്ക് അവസാനിപ്പിച്ച് പല മീറ്റിങ്ങുകൾ ഇങ്ങനെ ഈ അധ്യാപക ദിനമായതുകൊണ്ടാണ് പല മീറ്റിങ്ങുകളുണ്ട്. 9 മണിക്ക് അവസാനിപ്പിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക. ഒരുപക്ഷെ മൈക്കോൺ ചെയ്ത് ചോദിക്കുന്നതിനേക്കാളിൽ എളുപ്പത്തിൽ നല്ലത്. നമുക്ക് പിന്നെ ക്ലാസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് 1-2 ആളുകളുടെ പ്രതികരണം കൂടി നൽകുന്നത് നന്നായിരിക്കും. എല്ലാരും പോയോ? ആരും ഒന്നും മിണ്ടുന്നില്ല. മെസ്സേജ് ആയിട്ടാ മതി. അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ ഒക്കെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയണം. 2 ചോദ്യങ്ങളേ വന്നുള്ളൂ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ, പുതിയ രീതിയിലുള്ള ടീച്ചിങ് മാനുവൽ മോഡൽ തരുമോ സാർ? അതൊന്നും പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് രതീഷ് മാഷോട് ചോദിച്ചാൽ മതി കേട്ടോ. ഈ അധ്യാപക കൂട്ടം ഇങ്ങനെ ടീച്ചിങ് മാനുവലും അത്തരം അധ്യാപകരെ, നിലവിലുള്ള അധ്യാപകരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ടീച്ചിങ് മാനുവൽ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ട് പഴയ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ ഒരു ടീച്ചിങ് മാനുവൽ. സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കേണ്ടി വരും. ബയോഡാറ്റ ഫോർമാറ്റ് തരും, അത് അവിടെ നിന്ന് തരികയാണ്. PSC ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ അത് വാങ്ങിച്ച് അവിടെ വെച്ച് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. വിദ്യാഭ്യാസ പദ്ധതികൾ എന്ന് പറയുന്നത് ഏത് മേഖലയിലെ പദ്ധതികളെ കുറിച്ചാണ് പറയുക? ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഞാൻ അത് വിശദീകരിക്കാൻ ഒരു ക്ലാസ് വേണ്ടി വരും. അത് നമുക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും
ചില പേരുകളൊക്കെ ഉണ്ട്, ശ്രദ്ധ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സമഗ്ര, സമ്പൂർണ്ണ, അതൊക്കെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ സ്കൂളിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള, അതെല്ലാം നമ്മളുടെ കയറ്റുമായി ബന്ധപ്പെട്ട, കയറ്റുമായി ബന്ധപ്പെട്ട സമഗ്രയും സമ്പൂർണ്ണയും സമന്വയം ഒക്കെ കയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ കയറ്റിന്റെ സമേതവും അത് തന്നെ, സമേതം മെന്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. വിനോദം പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ഉടിവതിരും പഴയം തമ്മിലുള്ള പോരായ്മ ഗുണങ്ങൾ, ഓക്കെ, ഞാൻ ചോദ്യം കുറച്ച് കേൾക്കാം. എല്ലാത്തിനും ഉത്തരം ഇന്ന് നടക്കില്ല. ഈ കയറ്റിന്റെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. കയറ്റിന്റെ ചോദ്യത്തിന്റെ ഉത്തരം, കയറ്റിന്റെ സമത, സമന്വയ, സമ്പൂർണ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കയറ്റിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചു. ആ വെബ്സൈറ്റിൽ ആ പരിപാടിയെ കുറിച്ചുള്ള കൃത്യമായ കുറിപ്പുകളുണ്ട്, അത് എഴുതിയെടുത്ത് പഠിക്കൂ. ഒന്നാണ് പുതിയ പാഠ്യപദ്ധതിയും പഴയ പാഠ്യപദ്ധതിയും എങ്കിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്. നിങ്ങൾ പുതിയ പാഠ്യപദ്ധതി രീതിയിൽ പഠിച്ചവരാണോ എന്നുള്ളത് കാര്യം എനിക്ക് ആയിരിക്കാം, ബഹുഭൂരിപക്ഷം പേരുടെയും പ്രായം അത് അതിനെ സാധ്യതയുള്ളൂ. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം ആരംഭിക്കുന്നത് 1996 DPP എന്ന ആണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം തുടങ്ങിയത് കേരളത്തിലെ സർക്കാരാണ്. DPP ജില്ലകളിലാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങിയത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അധ്യാപക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തെ ശിശു കേന്ദ്രീകൃതമാക്കി എന്നുള്ളതാണ്. പ്രവർത്തനാധിഷ്ഠിതമായ പഠനത്തിന് അത് ഊന്നൽ നൽകി എന്നുള്ളതാണ്. അതുവരെ നാം വിചാരിച്ചിരുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രപരമായ സിദ്ധാന്തങ്ങൾ വ്യവഹാരവാദത്തിന് അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളായിരുന്നു. അവിടെയാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസവും തുടർന്ന് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും കൊണ്ടുവരുന്നത്. ജ്ഞാന നിർമ്മിതിവാദവും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും. കുട്ടി വെറും ഒഴിഞ്ഞ പാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെ ചിന്തയിൽ നിന്നും കുട്ടി സാമൂഹ്യമായി ഇടപഴകി വളരുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന വൈഗോൾസ്കിയെ പോലുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകളിലേക്ക് വിദ്യാഭ്യാസ പരിവർത്തനം പരിചയപ്പെടുത്തി വിദ്യാഭ്യാസ പരിവർത്തനം മുന്നോട്ട് പോയി. ഇത് നിങ്ങൾക്ക് ഈ പാഠ്യപദ്ധതിയുടെ കമ്പാരിസനുമായി ബന്ധപ്പെട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കിയ ഒരു വലിയ പുസ്തകമുണ്ട്. ഞാൻ ആ പുസ്തകത്തിന്റെ പേര് ഓർക്കുമ്പോൾ പറയാം. ഒരു സംഘം ലേഖകർ ചേർന്ന് തയ്യാറാക്കിയതാണ്. രണ്ട് പാഠ്യപദ്ധതിയും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നും അതിന്റെ ഉള്ളടക്കപരമായ അറിവും പരിശോധിക്കണം. അത്തരം ഒരു പുസ്തകം റെഫർ ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ എന്റെ ക്ലാസ്സിനേക്കാളിൽ നല്ലത്. ഞാൻ ഈ ഗ്രൂപ്പിൽ ആ പുസ്തകം ഇടാം. ഓൺലൈൻ ക്ലാസ്സസ് ഗുഡ് ആൻഡ് ബാഡ് എഫക്ട്സ്, ഓക്കെ. ഓൺലൈൻ ക്ലാസ്സിന്റെ അതിന്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ വിട്ടുപോയി. അതിലൊന്ന് ഹോബിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഹോബിയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇന്ന് മുതൽ ഒരു ഹോബി തുടങ്ങും. ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. നിങ്ങളൊരു ഹോബി തുടങ്ങിയാൽ ആ ഹോബിയുടെ വിവിധ വശങ്ങൾ അറിയുക, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാകുന്ന ഹോബിയെ കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുക. അത് വളരെ ലളിതമായിരിക്കണം, എന്നാൽ വലിയ സാങ്കേതികത്വം ഒന്നും ഇല്ല. എനിക്ക് ആ ചോദ്യം മനസ്സിലായി. DPI ആക്ച്വലി നോ ആക്ച്വലി നോ വിദ്യാഭ്യാസ ഓക്കെ യെസ് യെസ് വെരി ഗുഡ് ദിവ്യ. പുസ്തകത്തിന്റെ പേര് ശരിയാണ്, വിദ്യാഭ്യാസ പരിവർത്തനത്തിന് ഒരു ആമുഖം എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. OM ശങ്കരൻ, TP കലാധരൻ, ഡോക്ടർ, അങ്ങനെ കുറച്ചു പേരുള്ള പുസ്തകമാണ്. അല്ല, വിദ്യാഭ്യാസ പരിവർത്തനത്തിന് ഒരാമുഖം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വിദ്യാഭ്യാസ പരിവർത്തനത്തിന് ഒരാമുഖം, അതിലാണ് നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ സൈദ്ധാന്തിക അടിത്തറകൾ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ലളിതവും വ്യക്തവുമായി വിശദീകരിച്ചിട്ടുള്ളത്. DPI സ്ഥാനം ഇപ്പോഴില്ല, ഇപ്പൊ DG ആണ് സ്ഥാനം. ആ ചോദ്യത്തിനാണ് പറയുന്നത്. ഹോബിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഹോബിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കുക. ആ വിശദാംശങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്കില്ല എങ്കിൽ റീഡിംഗ് ഒക്കെ പറയുമ്പോഴാണ് കൂടുതൽ. റീഡിംഗ് ആണെങ്കിൽ തന്നെ പറയുക. ഒരു കാര്യം, ഒരു അറിയത്തില്ല എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ഇനിയുള്ളൊരു കാലത്ത് ലോകത്തെ ഏതൊരു മനുഷ്യനും അറിയാത്ത ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ വിജ്ഞാനം മുഴുവൻ തലയിൽ ആർജിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന വിദ്യാഭ്യാസ സങ്കല്പം നിരാകരിക്കപ്പെട്ടു. മറിച്ച് ഈ വിജ്ഞാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇക്കാലത്തെ കുട്ടിയും അധ്യാപകരും ചെയ്യേണ്ടത്. വിജ്ഞാനം മുഴുവൻ തലയിൽ കയറ്റുക എന്നുള്ളതല്ല, ലഭ്യമായ വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തി പുതിയ അറിവുകൾ നിർമ്മിക്കുക. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, അറിവ് നിർമ്മിക്കുന്ന കുട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നവരായി മാകുമ്പോൾ എല്ലാ വിജ്ഞാനവും, ഇപ്പം അമേരിക്കയുടെ 10 പ്രസിഡന്റുമാരുടെ പേര് കാണാതെ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ഈ പേരെപ്പോഴാണോ നമുക്ക് ആവശ്യം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പേര് എഴുതുക. ഇവരുടെ ഭരണകാലത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഗൂഗിളിലോ ഏതെങ്കിലും റെഫറൻസ് വെച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. പിന്നെ കമ്പാരിസൺ എന്ന് പറയുന്ന മാനസിക പ്രക്രിയ നടത്തുക എന്നുള്ള ജോലിയേ ഉള്ളൂ നമ്മൾ പഠിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക്, കുട്ടിക്ക്.
അപ്പൊ അത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ വന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ അങ്ങനെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടണം, അങ്ങനെ തന്നെ നിങ്ങളും ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹോബി അതാണ്. എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ഇൻകോൾ മെസ്സേജ് ഒന്ന് നോക്കിയിട്ട് ചോദ്യങ്ങളോടൊന്ന് പ്രതികരിക്കട്ടെ. വിദ്യാഭ്യാസ പരിവർത്തനത്തിനൊരു ആമുഖമാണ് യു ഷുഡ് ബി നോട്ട് ഇൻട്രോഡ്യൂസ്. എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്? നമുക്കറിയാം ഒരു ഇന്റർവ്യൂവിന് മാക്സിമം കിട്ടാൻ പോകുന്ന സമയം 10 മിനിറ്റ് സമയമാണ്. ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഞാൻ രാജേഷ് അവനെങ്കിൽ ഇന്ന ഇന്നടത്താണ് എന്റെ വീട്, ഞാൻ ഇത്ര ഇന്റെ വിദ്യാഭ്യാസ ഇന്ന വരെ പഠിച്ചു, ഇപ്പൊ ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു പരിചയപ്പെടുത്തലായിരിക്കും നല്ലത്. ആക്ച്വലി നോ ലെഷർ ടൈം സർ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വിവിധ ഡി പി എന്ന സ്ഥാനം തന്നെ എപ്പോഴും നടക്കുന്നത്, ഇടയ്ക്ക് അത് എന്തോ മാറ്റിയെന്ന്. അതെ, ഡി പി മാറി ഡി ജി, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ. ഓൺലൈൻ ക്ലാസ്സസ് ഗുഡ്സ് ആൻഡ് ബാഡ് എഫക്ട് കോമ്പിനേഷൻ, അത് നമുക്ക് വിശദമായി പിന്നീട് ചെയ്യാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സ്വയം പരിചയപ്പെടുത്തും. ഞാൻ ഇന്നാരാണ്, നിങ്ങളുടെ പേര്, ചിലപ്പോൾ പേരിന്റെ അർത്ഥമൊക്കെ ചോദിച്ച് വെറുതെ അവര് ഈ എന്ത് ചോദ്യം ചോദിക്കാമല്ലോ ഒരു അഭിമുഖത്തിൽ. അപ്പൊ അത്തരം സാധ്യതകളെല്ലാം മനസ്സിലാക്കി ഏതായാലും ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് സാവകാശം, ഞാനിപ്പോ പറയുന്ന വേഗതയിൽ പറയാനും പാടില്ല. സൈക്കോളജി സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അത് ഈ സൈക്കോളജി സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രായോഗികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരു കുട്ടി മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു, ആ കുട്ടിക്ക് നിങ്ങൾക്ക് എന്ത് പഠനം എന്തുണ്ടാകാൻ നൽകാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം. അപ്പൊ പ്രായോഗികമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ പട്ടിക നമുക്കുണ്ടാക്കണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കുട്ടി, ക്ലാസ്സിൽ വൈകല്യമുള്ള കുട്ടിയുണ്ട്, മെന്റലി റിട്ടയർഡ് ആണ്, ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ സഹായിക്കുക, ആ ചോദ്യമൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷന്, വളരെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാറിയിട്ട് ഇൻക്ലൂസീവായ എഡ്യൂക്കേഷനായി, അത് വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കൂടി ഒന്നിച്ചത്. ഇന്റർവ്യൂ തുടക്കം ഒടുക്കം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒന്ന് നമ്മൾ ഒരു ചിരിച്ചുകൊണ്ട് കയറുന്നു. നമ്മൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് കടന്നു പറയാനുള്ള മുഖത്ത് കൃത്രിമമല്ലാത്തൊരു പുഞ്ചിരിയുമായി ചെല്ലുന്നു, അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം അവർ പറഞ്ഞതിന് ശേഷം ആ കസേരയിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമുക്ക് നമ്മളുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി ചിരിച്ചുകൊണ്ട് കാതോർത്തിരിക്കുന്നു. അപ്പൊ പേര്, ഇപ്പൊ അവർ പേരിന്നതാണ് എന്ന് പറയും. നമ്മൾ അതിന് ഓരോ ചോദ്യത്തിനും ചോദ്യം ചോദിക്കുന്ന ആളോട് ആദ്യത്തെ മുഖം അവർക്ക് കൊടുത്തതിന് ശേഷം ഉത്തരം പൊതുവായി വിശദീകരിക്കേണ്ട ഉത്തരമാണെങ്കിൽ പൊതുവെ എല്ലാവരുടെയും മുഖത്ത് നോക്കി കൊടുക്കുന്നു. പിന്നെ കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം, ഒരു ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് പറയുമ്പോൾ താങ്ക് യു അല്ലെങ്കിൽ നന്ദി പറഞ്ഞിട്ട് ഒരു അങ്ങനെ സ്വാഭാവികമായ രീതിയിൽ ഇന്റർവ്യൂ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് പോരാം. ഹോബി, പാഠ്യപദ്ധതി, പുതിയ രീതിയും പഴയ രീതിയിലുള്ള പോരായ്മകൾ, ഗുണങ്ങൾ, ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. പാഠ്യപദ്ധതി സമീപനത്തിന്റെ ഇത് ഒരു ഇപ്പൊ പറഞ്ഞാൽ ഞാൻ തീർക്കാൻ പറ്റുകയില്ല. മാത്രമല്ല 9 മണിക്ക് ഇത് അവസാനിക്കണം. വിദ്യാകിരണം, സമേതം, വിദ്യാഭ്യാസ പദ്ധതികൾ മീൻസ് വിദ്യാകിരണം, ശ്രദ്ധ, സമേതം, സമഗ്ര, സമ്പൂർണ്ണ, ബയോഡേറ്റ ഫോർമാറ്റ് എവിടെയില്ല, മാനേജ്മെന്റ് സിസ്റ്റം, സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് പറയണം, പുതിയ രീതിയിലുള്ള ടീച്ചിങ് മാനേജ്മെന്റ് മോഡൽ, വിദ്യാഭ്യാസ ചിന്തകൾ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് നോളജ്, വിദ്യാകിരണം. ഇതൊന്നും സുഹൃത്തുക്കളെ, ഇതൊന്നും ഇപ്പോൾ എന്നെങ്കിൽ പ്രാപ്യമല്ലാത്ത വിവരങ്ങളല്ല. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പ്രാപ്യമാണ് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ ക്ലാസ് 9 മണിയാകുന്നു എന്നുള്ളത് കൊണ്ടും ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ 2-3 ആളുകളുടെ പ്രതികരണം വേണം. അത് ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 3-4 പേര് പ്രതികരിക്കുന്നു. വിവിധ ടിവിയുടെ ഒരു ചോദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നോ ലെഷർ ടൈം സാർ എന്ന് ചോദിക്കുന്നു ആരും. എല്ലാവർക്കും ഹൃദയം. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് ഒന്ന് വർത്തമാനം പറയുമോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഡാലിയ, പറഞ്ഞോളൂ ഡാലിയ. സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് വളരെ ഉപകാരമായി. എല്ലാം എന്താ പറയുക, എവിടാണ് നാട്? തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. അപ്പൊ ഞാൻ LPST എഴുതി കണ്ണൂരാണ്. അപ്പൊ എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കയറാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരുപാട് കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന് വളരെയധികം നന്ദി പറയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ പേര് സ്വപ്ന, ഞാൻ കണ്ണൂരാണ് LPST എഴുതിയിട്ടുള്ളത്.
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മളുടെ മുന്നിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പിലോട്ട് വന്നു. പക്ഷെ സാറിന്റെ ആ ഒരു ക്ലാസ്സിലൂടെ ഏതൊക്കെ സ്റ്റെപ്പിലൂടെ നമ്മൾ പോകണം, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് അറിയണം, നമ്മൾ ഇനി നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ സാർ തന്നിട്ടുണ്ട്. അപ്പൊ സാർ തന്ന ആ ഒരു ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതുപോലെയുള്ളൊരു ക്ലാസ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇത്തരം കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ഒരിക്കൽ കൂടി ഇരിക്കാം. അതിന് തർക്കമില്ല. രതീഷ് മാഷ് ചെയ്തു തരും. രതീഷ് മാഷിന് ആദ്യം നന്ദി പറയുന്നു. രാജേഷ് സാറിനെ നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച് തന്നതിനും എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തൃശൂർ കൊടുങ്ങല്ലൂർ നിന്നാണ്. ആദ്യമായിട്ട് അധ്യാപക കൂട്ടത്തിന് നന്ദി പറയാണ്. ഞാന് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമില് സോറി ഇൻസ്റ്റാഗ്രാമില്ല ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ അറിയാം. എന്നാലും ഗ്രൂപ്പിൽ ഉപയോഗപ്പെടുത്തണം. ഞാനിപ്പോ സപ്ലിമെന്ററി ലിസ്റ്റിലാ ഉള്ളത്. അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോഴേ കിട്ടുള്ളൂ ഒക്കെ ഉള്ള തോന്നലുണ്ട്. അപ്പൊ പഠിപ്പൊന്നും കാര്യമായിട്ട് ഇപ്പോഴേ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണം. നമുക്ക് ഇന്റർവ്യൂവിൽ നന്നായി തയ്യാറെടുക്കുക എന്നുള്ളത് ഉള്ള ജോലിയിലേക്ക് നമ്മൾ കുറച്ച് നേരം ശ്രദ്ധ ചെയ്യുന്നത്. കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഇത് നമ്മുടെ ഒരു ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് തയ്യാറായാൽ പിന്നീട് ഒരു ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളല്ലോ എന്നുള്ള വലയെ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയും. ആ നിലയ്ക്കേണ്ടാവും. ഓക്കെ, അപ്പോ എനിക്ക് പറയാനുള്ളത് നമുക്ക് സാറ് എല്ലാ വിഷയങ്ങളും ഒരുവിധം വിഷയങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ ഇനിയുള്ള ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് വേണ്ടതെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അത് നമ്മൾ നോക്കിയിട്ട് ഏത് വിഷയങ്ങളാണ് ആഴത്തിൽ വേണ്ടത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ആളുകളെ സംഘടിപ്പിച്ച് തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ അവർ വന്നിരുന്ന് ക്ലാസ് എടുത്തു തരും. അതിൽ നിന്നോ അത് നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, ആരും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് അവസാനം രതീഷ് മാഷിലേക്ക് മയക്കുകയുമാണ്. ഹലോ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആ പറഞ്ഞോളൂ രശ്മി. സാർ, ഞാൻ കൊല്ലം ജില്ലയിലിരുന്നാണ് LPST എഴുതിയത്. ഇന്റർവ്യൂ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ക്ലാസ് നല്ലതായിരുന്നു സാർ. താങ്ക് യു സാർ. ഇതുപോലുള്ള ക്ലാസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ പരസ്പരം ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സാമാന്യ നിങ്ങൾക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ സ്വയം പരിചയപ്പെടുത്തലും ഹോബിയെ കുറിച്ച് ചോദിക്കലും പരസ്പരം ചോദിക്കലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു മോക്ക് ഇന്റർവ്യൂകൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോം വേണമെന്നില്ല, നമുക്ക് ക്ലബ് ഹൗസിന്റെ പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ആ പ്ലാറ്റ്ഫോം അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ രതീഷും കൂടെ അത് കൈകാര്യം ചെയ്യാം. ഞങ്ങളൊരു മൂന്നാല് പേര് ഇന്റർവ്യൂ ബോർഡ് ആയിട്ട് വന്നിരിക്കും. ഓരോരുത്തരെ വിളിച്ചു കെട്ടി നമുക്ക് ഇന്റർവ്യൂ നടത്തി ഇവിടെ ഇരിക്കുന്ന മറ്റാളുകളെയൊക്കെ വെച്ചുകൊണ്ട് അത്ര ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഒരു മോക്ക് ഇന്റർവ്യൂവിന്റെ സാധ്യത നമുക്ക് ആരായാലും ഞങ്ങള് ഇൻട്രസ്റ്റഡ് ആണ്. ഹലോ, ഹലോ സാർ, നമസ്കാരം സാർ. ഓക്കെ രതീഷ് മാഷേ, എനിക്ക് അടുത്ത ക്ലാസ്സിന് വിളി വരുന്നു. ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് കരുതുന്നു. ഇന്ന് ഏറെ തിരക്കിനിടയിലും ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ അതിന് പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച രാജേഷ് മാഷ് സാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ട് അഡ്മിൻസ് ഗ്രൂപ്പ് അംഗം കൂടിയായിട്ടുള്ള മായ ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് സാർ, എന്റെ പ്രിയപ്പെട്ട രതീഷ് സാർ, ഏറ്റവും പ്രിയപ്പെട്ട ഭാവി അധ്യാപക സുഹൃത്തുക്കള്, ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അധ്യാപകരാവാൻ യോഗ്യത നേടി RPSC ടെസ്റ്റ് പാസ്സായതാണല്ലോ. അപ്പൊ നിങ്ങൾക്കെല്ലാം ഉള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒരു ഇന്റർവ്യൂവിനെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഫേസ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഇന്റർവ്യൂവിനെ എങ്ങനെയായിരിക്കാം, ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അതിനെയൊക്കെ എങ്ങനെ മറുപടി പറയാം, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സാറ് വളരെ ലളിതമായി, രാജേഷ് സാർ ഇവിടെ വളരെ ലളിതമായി തന്നെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ ആശങ്കകൾക്കും ഉള്ള ഒരു ഒരു പരിഹാരം
സാർ വളരെ ഈ ഒരു ചുരുങ്ങി സമയം ഒരു 40 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ സാറ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ ഈ അധ്യാപക കൂട്ടത്തിന് വേണ്ടി ഇത്രയും ഒരു ബിസി ഷെഡ്യൂൾ ഉള്ള ഒരു അദ്ദേഹം നമ്മുടെ അധ്യാപക കൂട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് ചെലവഴിച്ചു തന്നതിൽ അധ്യാപക കൂട്ടത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത